السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت سواله ينغل كنت إن وره ينغل لهم ينغل لسنه ينغل لهم يمهت آيا كدام بڑا جارت ينغل سولات بايار سولات الپڑے അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാധാതുക്കളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. അഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന അഷ്റഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താൻ സമയമില്ല. ബഹുമാനപ്പെട്ട ആറ്റുപുറ ഉസ്താദും അബ്ദുൽ ഖാദിർ അഹ്സനി മംബീദി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഈ സദസ്സിൽ സംസാരിക്കുകയും വേണ്ട നസീഹത്തുകൾ നൽകുകയും ചെയ്തു. അള്ളാഹു കബൂൽ നൽകട്ടെ. ഇവിടെ ധാരാളം പണ്ഡിതന്മാരും സയ്യിദന്മാരും ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ സമയമല്ല. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമുക്കും അവർക്കും സകല സ്നേഹികൾക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഹദുമയിൽ
ദീർഘായുസ് നൽകണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസാണ്. സ്വലാത്തിന്റെ സദസ്സിനും സ്വലാത്തിനും ഒക്കെ വലിയ ബഹുമാനമാണ്. അതിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ ആർക്കും കഴിയില്ല. കാരണം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹു നിർവഹിച്ച വിഷയമാണ്, നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയമാണ്. നിസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ഹജ്ജിനെക്കുറിച്ചോ സക്കാത്തിനെക്കുറിച്ചോ മറ്റ് ഒരു കർമ്മങ്ങളെക്കുറിച്ചും മറ്റ് ഒരു ഇബാദത്തുകളെ സംബന്ധിച്ചും അല്ലാഹു നിർവഹിച്ചതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞു കാണുന്നില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു കൽപ്പനയില്ല. അതേസമയം അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പനയുള്ള ഒന്നേ ഒന്ന്, അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രത്യേകത എന്താണ്? അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്? മഹാന്മാർ പറഞ്ഞു, ഇത്വഅത്തുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ആഷിഖീങ്ങൾ പറഞ്ഞത്, മുഹിബ്ബീങ്ങൾ പറഞ്ഞത്, മഹത്തുക്കൾ പറഞ്ഞത്, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ വ അസ്സല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹിന്റെ വലിയ ഇജാബത്തിന്റെ മജ്ലിസാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. നിങ്ങൾക്കറിയോ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നിലക്ക് ബഹുമാനം പറഞ്ഞ ഒരു വലിയ പണ്ഡിതരുണ്ട്. ആരാണത്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമാ, ലോകം മുഴുക്കെ ഇൽമിനാൽ നിറക്കപ്പെടുന്ന വലിയ പണ്ഡിത ശ്രേഷ്ഠർ വരുമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുനെ സംബന്ധിച്ച് അറാദ ബിഹി അൽ ഇമാമ ഷാഫിഈ, മഹാന്മാര് പറഞ്ഞു ഹബീബായ തങ്ങൾ അപ്പറഞ്ഞത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുനെ പറ്റിയാണ്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ കറാമത്തിനുള്ള മഹാനല്ലേ, വലിയ ബഹ്റല്ലേ, മുജ്തഹിദുകളായ ബഹ്റുൽ ഉലൂമുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാം ഷാഫി റഹ്മഹുല്ലാ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ കറാമത്തിന്റെ ഉടമയാണ്. ചെറിയ പ്രായത്തിൽ 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവനും ഹിഫ്ളാണ്. എങ്ങനെ ഹിഫ്ള്? സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുന്നാസ് വരെ, സൂറത്തുന്നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾക്ക് യാസീൻ ഹിഫ്ളുണ്ടോ? എല്ലാരും പറയും യാസീൻ അറിയാം. എന്നാൽ വജഅലനി മിനൽ മുക്രമീൻ, അതിൻ്റെ മുമ്പുള്ള ആയത്ത് ഒന്ന് ഓതിക്കാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ വിഷമാവും. ശേഷം എങ്ങനെ കിട്ടും? മാബാഴ്ത് കിട്ടും, മാഖബൽ കിട്ടാൻ പ്രയാസം. ഇമാം ഷാഫി റളിയല്ലാഹു അങ്ങനല്ല, അങ്ങും ഇങ്ങും ഒരുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നതോടുകൂടെ അതിൻ്റെ പൂർണ്ണമായ തഫ്സീർ പറയാനും മഹാനവറുകൾക്ക് അല്ലാഹു കഴിവ് നൽകിയിരുന്നു. അത്രയും വലിയ ദറജ കിട്ടാനുള്ള ഒരേ ഒരു കാരണം കുഞ്ഞു പ്രായത്തിൽ തന്നെ ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബിനാൽ ഇഷ്ഖിനാൽ അവിടുത്തെ കൽബും ജീവിതവും ലയിച്ചിരുന്നു. ആ മഹാനവറുകൾ, ഞാൻ താരിഖ് പറയല്ല,
വളരെ ചുരുക്കി പറയുന്നു, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ സമയമായി. അങ്ങനെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഓ ബുവൈത്തീ, നിങ്ങളുടെ അന്ത്യം, നിങ്ങളുടെ അവസാനം, നിങ്ങളുടെ മരണം സംഭവിക്കുന്നത് ചങ്ങലയിലായിരിക്കും. ഇരുമ്പ് ചങ്ങലയിലാണ് നിങ്ങളുടെ മരണം സംഭവിക്കുക. ഇമാം റബീഉ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഓ റബീഉ, നിങ്ങൾ എന്റെ ഗ്രന്ഥങ്ങൾ ധാരാളം പ്രചരിപ്പിക്കുന്ന ആളാണ്. ഇമാം മുസനി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. ഓ മുസനി, നിങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്ഥാനം ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിച്ചു. അങ്ങനെ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ തന്നെ താമസിക്കുകയും ഭരണാധികാരിയിൽ നിന്ന് വലിയ സ്വാധീനം മഹാനവറുകൾക്ക് ലഭ്യമായി. ഇമാം റബീഉ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ വഫാത്തിന് ശേഷം 70 കൊല്ലക്കാലം ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു അതാ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അതല്ല മഖ്ലൂഖാണോ? അള്ളാഹുവിന്റെ കലാമാണോ ഖുർആൻ അതല്ല സൃഷ്ടിയാണോ? ഈ തർക്കം ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനോട് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹുവ കലാമുല്ലാഹി വൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല. ആരെങ്കിലും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ബഹുമാനപ്പെട്ടവർ പ്രസ്താവിച്ചു. ഈ പ്രസ്താവന അറിഞ്ഞപ്പോൾ മുഅ്തസിലും മുബ്തദിഉമായ വാഫിഖ് ബില്ലാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണകൂടം, അദ്ദേഹത്തിന്റെ അനുയായികൾ വന്ന് ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ ശക്തമായ നിലക്ക് ആക്രമിക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്ത്. അങ്ങനെ ഹിജ്റ 31 ബഹുമാനപ്പെട്ട ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു ചങ്ങലയിൽ വഫാത്താവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ അല്പം മുമ്പ് 3 ശിഷ്യന്മാരെ വിളിച്ച് 3 കാര്യം പറയുന്നു. ആ കാര്യം അദൃശ്യ കാര്യങ്ങൾ പറയുകയാണ്. കാര്യങ്ങൾ വ്യക്തമായി പുലരുകയാണ്. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സംഭവിച്ചു. ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിടപറഞ്ഞു. വലിയ കറാമത്തുള്ള മഹാനല്ലയോ, ജീവിതകാലം മുഴുവനും ഒരു ഖിലാഫുൽ ഔല പോലും ജീവിതത്തിൽ സംഭവിക്കാതെ മുജ്തഹിദായ വലിയ ബഹറായ ഇൽമിൽ വലിയ സ്ഥാനമുള്ള, കറാമത്തിൽ വലിയ സ്ഥാനമുള്ള, ഇബാദത്തിൽ വലിയ സ്ഥാനമുള്ള, അല്ലാഹുവിങ്കിൽ വലിയ കബൂലുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കഴിഞ്ഞ ശേഷം, കുറെ സമയങ്ങൾക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം, ഒരാൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മനാമിൽ കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. ആ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അല്ല ഇമാം ഷാഫിഈ, അല്ല ഷൈഖവറുകളെ, നിങ്ങളുടെ ഖബറിലെ അവസ്ഥ എന്താണ്? ആഖിറ ജീവിതത്തിലെ അവസ്ഥ എന്താണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഞാൻ വലിയ സന്തുഷ്ടനാണ്. എനിക്കെന്റെ റബ്ബ് ധാരാളം പുറത്തു തരികയും എന്നെ അനുഗ്രഹിക്കുകയും പുതിയാപ്പിളയെ ആനയിക്കും പോലെ, അറൂസിനെ പുതിയാപ്പിളയെ ആനയിക്കും പോലെ സ്വർഗത്തിലേക്ക് എന്റെ റബ്ബ് എന്നെ ആനയിച്ചു.
അതിന്റെ കാരണമെന്താണ്? ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്തതുകൊണ്ടല്ല, മറ്റ് കർമ്മങ്ങൾ എന്നിലുണ്ടായതുകൊണ്ടല്ല. അതിനുള്ള ഒരേ ഒരു കാര്യം, സാധുവായ ഞാൻ രചിച്ച എന്റെ കിതാബു റിസാല എന്ന് പറയുന്ന കിതാബിൽ, കിതാബു റിസാലയിൽ അതിന്റെ തുടക്കത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ ഞാനൊരു സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. വസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദക്കറഹു ദാക്കിറൂന വഅഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ വസല്ല അലൈഹി ഫിൽ അവലീന والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقك ين ولي صلاة إمام شافعي رضي الله عنه كتاب الرسالة المقدمة എഴുതി വെച്ചതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനം കിട്ടിയതെന്ന് മനാമിൽ അറിയാൻ കഴിഞ്ഞപ്പോൾ, സ്വപ്നത്തിൽ അറിയാൻ കഴിഞ്ഞപ്പോൾ, ഈ സ്വപ്ന ദർശനം കണ്ട ആള്, സ്വപ്നം കണ്ട ആള് പെടുന്നനെ ഞെട്ടി ഉണരുകയാണ്. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബു റിസാല പരതുകയാണ്. കിതാബു റിസാല കിട്ടി, മറിച്ചു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ഞാൻ സ്വപ്നത്തിൽ അറിഞ്ഞതുപോലെ, കേട്ട കേൾവിയിലുള്ളതുപോലെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വലിയ മഹത്വമുള്ള സ്വലാത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, ഇമാം ഷാഫി റഹ്മഹുള്ള വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ്. പക്ഷേ ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനം കരഗതമാക്കാൻ ബഹുമാനപ്പെട്ടവർ അറിയിച്ചു തന്ന വിഷയം, ഇത്രയും വലിയ സ്ഥാനം ലഭ്യമാകാനുള്ള കാര്യം, അതിന്റെ സിറെന്താണ്, രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്താണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയത്. അതുകൊണ്ട് സ്വലാത്ത് ചെറുതല്ല, സ്വലാത്ത് പോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താൻ, സ്വലാത്ത് പോലെ ഉയരാൻ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് അക്സിറു മിനസ്വലാത്തി അലയ്യ, സ്വലാത്ത് ധാരാളമായി നിങ്ങൾ എന്റെ മേൽ ചൊല്ലണമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉപദേശം ഈ സദസ്സിനോട് പറഞ്ഞ് വാക്കു ചുരുക്കുന്നു. സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് തീരാത്ത ടെൻഷനുകളില്ല, നീങ്ങാത്ത ദുഃഖങ്ങളില്ല, നടക്കാത്ത കാര്യങ്ങളില്ല. ഇത് ബയാറ് തങ്ങൾ പറയുന്നതല്ല, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ചു ചൊല്ലാൻ അനുമതി ചോദിച്ച ഉബൈ ഇബ്നു കഅബ് തങ്ങളോടാണ് പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് പറഞ്ഞത്. മോനെ ഉബയ്യേ, അതേ, നിന്റെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും സ്വലാത്ത് മതിയല്ലോ. ധാരാളം സ്വലാത്ത് ചൊല്ലുക, തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറക്കുക. ആ ഹബ്ബ് ഇഷ്ഖനാൽ മഹബ്ബത്തിനാൽ വിജയിച്ചവരാണ് മഹാന്മാർ മുഴുവനും. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളുമായൊക്കെ സംസാരിക്കാനുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. റബീഉൽ അവ്വൽ മാസത്തെ സ്വലാത്ത്, ഇനി അടുത്ത സ്വലാത്ത് ബായാറിൽ
ഉള്ള ജൽസ മീലാദും അഹബ്ബുർ റസൂൽ റാലിയും റബീഉൽ അവലിൽ പ്രത്യേകമായി നടക്കുന്ന ആ പരിപാടികളൊക്കെ ബയാറ് സ്വലാത്തും ചാറത്തിങ്ങൽ സ്വലാത്തും ഒക്കെ റബീഉൽ അവലിൽ വരാനുണ്ട്. അതിന്റെ മുന്നോടിയായി പറയുകയാണ്, വിശുദ്ധ റബീഉൽ അവൽ മാസം വരുമ്പോൾ ഹസ്രൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എനിക്ക് ഉഹദ് മലയോളം സ്വർണം അള്ളാഹു നൽകിയിരുന്നെങ്കിൽ അത് മുഴുവനും ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ മൗലിദ് നടത്താൻ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുമായിരുന്നു. ആ മൗലിദ് റബീഉൽ അവൽ ഒന്ന് വരെ 30 ദിവസം നമ്മുടെ വീട്ടിൽ ഓതാൻ വേണ്ടി നാം ശ്രമിക്കുകയും അങ്ങനെ തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്തി ആ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറഞ്ഞാൽ ഈമാന് പവർ കിട്ടി, തഖ്വക്ക് പവർ കിട്ടി, ഇബാദത്തിന് കബൂല് കിട്ടി, വറഇന് പവർ കിട്ടി. അങ്ങനെ തങ്ങളെ സ്നേഹിച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, അതെല്ലാം നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഏത് സൽക്രമം ചെയ്യുന്നവന്റെ സകല സൽക്രമങ്ങളും ആലിമീങ്ങളെ നിസാരപ്പെടുത്തുന്നവരുടെ ആഖിബത്ത് കണ്ടറിയേണ്ടതാ. അത് മുഴുവനും നിഷ്ഫലമാകാൻ അത് കാരണമാകും. സയ്യിദന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, അവിടത്തേക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഗൗരവമുള്ള വിഷയമാണ്, നാം കാര്യമായി കാണേണ്ടതാണ്. നമ്മുടെ ആഖിബത്ത് മോശമായി ദുർമരണം സംഭവിക്കാൻ, ഈമാനില്ലാത്ത മരണം സംഭവിക്കാൻ കാരണമാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലം, വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായ കാലഘട്ടം, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അങ്ങനെ തുടങ്ങി നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറി ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. അങ്ങനെ അസ്ഹാബില്ലെന്ന് അയിമ്മത്തിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ ചെറിയ കാലായുസ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മഹത്തായ ബായാറ് സ്വലാത്തിലേക്ക്, കാടാമ്പുഴ ജാറത്തെങ്കിൽ സ്വലാത്തിലേക്ക് വരാൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയ ആളുകളുണ്ട്. ചെന്നൈയിൽ നിന്ന് ധാരാളം ആളുകൾ, ആന്തമാൻ ദ്വീപിൽ നിന്ന് ക്യാൻസർ പിടിപെട്ട് അത്യാസന്ന നിലയിലുള്ള ഒരു രോഗി നേരത്തെ ഉച്ചക്ക് ഞാൻ അവിടെ പള്ളിയിൽ ഉണ്ടാകുമ്പോൾ വന്ന് കണ്ടിരുന്നു. അവരും ഈ സ്വലാത്തിലുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് വന്നവരുണ്ട്. റഹ്മാനായ അല്ലാഹ് കബൂൽ നൽകി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഈ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിലേക്ക് വന്ന മുഴുവൻ ആളുകളും ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ്. ജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടുന്ന് ഇറങ്ങിയാൽ
അത് വിഷമാകും. വാഹനം എടുക്കാൻ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വാഹനം എടുത്താൽ ഒരു വണ്ടി അനങ്ങാൻ പറ്റില്ല, മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ വളണ്ടിയർമാരോട് സഹകരിച്ച് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ, മുകളിലും തടമ്പറമ്പ് ആ ഭാഗത്തൊക്കെ വളണ്ടിയർമാരുണ്ട്. അപ്പൊ അവരോടൊക്കെ സഹകരിച്ച് ഈ നാടിൻ്റെ ഈ ഗ്രൗണ്ടിലേക്ക് വരാനുള്ള വാഹനങ്ങൾ പല ഭാഗങ്ങളിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഡ്രൈവർമാര് സഹകരിച്ച്, വളണ്ടിയർമാരോട് സഹകരിച്ചുകൊണ്ട് പ്രത്യേകം വാഹനം എടുക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി, ആണും പെണ്ണും ഇടകലരുന്ന ഒരു വിഷയം, അള്ളാഹുവിന്റെ ശരീഅത്ത് അനുവദിക്കാത്ത, അള്ളാഹു പൊരുത്തപ്പെടാത്ത, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാത്ത ഒരു ഇടപെടലും നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറു സ്വലാത്ത് ഈ മാസം 18-ാം തീയതി, ഒക്ടോബർ 18-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. നവംബർ 4-ാം തീയതി തിങ്കളാഴ്ചയാണ് കുരുവമ്പലം നമ്മുടെ തങ്ങളുടെ നിസാമുദ്ദീൻ തങ്ങളുടെ ബുർദ മജ്ലിസ്, ബുർദയുടെ 6-ാം വാർഷികം നവംബർ 2, 3, ശനി, ഞായർ തീയതികളിലാണ്. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 استغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 قيوم يا حي يا 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 قيوم يا حي
يا حي يا قيوم برحمتك نستغيث يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد
يا رب صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم رحمن يند خيرا ينية طول ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ വെട്ടിക്കാടൻ മാനു ഹാജി അവരുടെ ഭാര്യ ഉൾപ്പെടെ ധാരാളം നമ്മുടെ ഇഷ്ടജനങ്ങൾ ഈ അടുത്തും മറ്റുമായി മൺമറഞ്ഞ് ഖബറിൽ നിന്ന് ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ വിദേശ നാടുകളിൽ നിന്ന് ധാരാളം ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ നാം ഇവിടെ കൂടിയതുപോലെ സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ നമ്മുടെ സ്നേഹികൾ മജ്ലിസുകളിൽ പങ്കാളികളാണ്. അവരൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് നേരത്തെ ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴും കൂടെ സൂര്യ ദഖാഫി അവരോട് വിളിച്ചു പറഞ്ഞൊക്കെ വളയും കൂടെ ഉമർ ഹാജി അടക്കം സൗദിയിൽ റിയാദിൽ ധാരാളം ആളുകൾ നമ്മുടെ ഈ മജ്ലിസുകളിൽ പങ്കാളികളാണ്. അള്ളാഹു അവർക്കൊക്കെ സന്തോഷം നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. മൈസൂർ തങ്ങളും മായനാട് ദഖാഫിയും ബേപ്പൂർ അബ്ദുൽ അസീസ് ഹാജി ബേപ്പൂർ ഖാദിയുടെ മകൻ കല്ലടിക്കോട് തങ്ങൾ യൂസുഫ് വല്ലപ്പുഴ കോയ ഹാജി കടലുണ്ടി ഇപ്പ ഹാജി ചുള്ളിക്കാട് കുഴിപ്പുറം സഹദി കുഞ്ഞാവ ഹാജി മണ്ണാർത്തുടി കെ എച്ച് റസാഖ് സാഹിബ് നൗഷീർ അദനി മുജീബ് മാസ്റ്റർ വടക്കേ മണ്ണ ബാക്കിർ ഷിഹാബ് തങ്ങൾ ഷാക്കിർ ബാക്കവി മമ്പാട് സൈദാലിക്കുട്ടി ഹാജി കഞ്ഞിപ്പുര തിരുവമ്പാടി കോയ ഹാജി കലാം ഹാജി അൻസാരി ഗ്രൂപ്പ് ചാലിശ്ശേരി തങ്ങൾ അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള നമ്മൾ കരുവാരെ കൊണ്ടുള്ള ഉസ്താദ് ഉൾപ്പെടെ ധാരാളം ഇനി പേര് പറയാത്ത ധാരാളം ആളുകളും ഈ സദസ്സിലുണ്ട്. എന്ന് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. ബായാറ് സ്വലാത്ത് October 18 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി അടുത്ത കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് November 4 തിങ്കളാഴ്ചയാണ്. 10:30 തന്നെ നമ്മുടെ സ്വലാത്ത് അവസാനിക്കുന്നു. എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് ആളുകൾ പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഈ വളണ്ടിയർമാരും ഈ മജ്ലിസിൻ്റെ സംഘാടകരും നാട്ടുകാരും നമ്മുടെ ഈ മഹത്തായ മജ്ലിസിനോട് സഹായിച്ച് സഹകരിക്കുന്ന മുഴുവൻ ജനങ്ങളും എല്ലാവരും ഈ മജ്ലിസിൻ്റെ സ്നേഹികളും സഹകാരികളുമാണ്. ഈ നാട്ടുകാർ മുഴുവൻ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. മഹല്ല് ജമാഅത്ത് ഉൾപ്പെടെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സന്തോഷം നൽകട്ടെ. സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അന്ത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക അൽഹംദു ഹത്താ തർള്ളാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്
صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم أبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس النند صالحين الوصيل ياكي نن لك ويرتي كيغل خائبا كاد قبول كنم رحمن ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا
بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتاكنا الله ايمان ترنا الله تقوى ترنا الله نافيا علمنا ورضبكنا الله ورعيتي نلنرتنا الله حرام اللهم ننجل رجبتنا رب حرام ما يبند بدت ننجل نشبك الله ننجل عزتنا كوتم ورتل رب ننجل عيبكال ني مركنا رحمن നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മജ്ലിസിൽ മറ്റ് പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഈ മജ്ലിസിനെ ലക്ഷ്യമാക്കി വന്ന മഹാന്മാരായ സയ്യിദന്മാരും ഉലമാ ഉമറാ, പ്രിയപ്പെട്ട മജ്ലിസിൽ സമ്മേളിച്ച സഹോദരി സഹോദരിമാർ, ഓൺലൈനിലൂടെ ലൈവായി രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ, ബയാർ സ്വലാത്ത് ഉൾപ്പെടെ ഈ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് അടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാ ഉപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. ആംബുലൻസുകളിലടക്കം വന്ന എത്രയോ രോഗികളുടെ ബന്ധപ്പെട്ട ആളുകൾ, ഇന്ന് വന്ന് കണ്ട ആളുകൾ ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നടക്കം ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ട്. കബൂൽ നൽകി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ചെറിയ ചെറിയ പ്രസവിച്ച് 4 ദിവസവും 1 മാസവും 4 മാസവും 4 വയസ്സും 10 വയസ്സും അടക്കം പ്രായമുള്ളവരും യുവാക്കളും, അതാ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളടക്കം ക്യാൻസർ പിടിപെട്ട്, ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ട് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത് വേദന കടിച്ചിറക്കി കഴിയുന്ന എത്രയോ ആളുകളുടെ ബന്ധപ്പെട്ടവർ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ആജിലായ ശിഫ നൽകണം റഹ്മാന്, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫിഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ.
ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ, നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് അതാ ശരീരം തളർന്ന് ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നോ ഈ മജ്ലിസ് കബൂലാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവലും കവിളലും വായിലൊക്കെ മുറി വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തൈമാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കബൂൽ നൽകി സലാമത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ചരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട് ഷുഗർ കൂടി മരുന്ന് പലിക്കാതെ പഴുപ്പൊലിക്കാണ്, നിസ്കരിക്കാനും നടക്കാനും പ്രയാസമുണ്ട് എന്നറിയിച്ച് ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ച് ലൂരവേദന, പുറം വേദന അടക്കം നീ സലാമത്താക്കണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ. ആഫിയത്ത് നൽകണ അല്ലാ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കണ അല്ലാ. വെള്ളപ്പാണ്ട് പിടിപെട്ട് എത്ര ചെറിയ കുട്ടികൾ, യുവാക്കൾ, യുവതികൾ, പ്രായമുള്ളവരടക്കം സകല വെള്ളപ്പാണ്ടും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണ അല്ലാ, പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാകാദ ഖബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ. നീ സലാമത്ത് നൽകണ അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ്, മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ.
ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനേ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. എത്രയോ ആളുകൾ വെന്റിലേറ്ററിൽ, ICU ഓക്സിജൻ വീടുകളിലടക്കം ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാനെ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിന്റെ പ്രശ്നം, അങ്ങനെ പ്രയാസപ്പെട്ട് സ്വലാത്തിന് ആശ്രയിച്ച് കഴിയുന്ന സകലർക്കും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഗർഭം അലസുന്ന സഹോദരിമാര്, വയറ്റിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, അങ്ങനെ ഇനി പ്രസവിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. ആൺമക്കളെ പെൺമക്കളെ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ നിലക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക്, മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും മത്അമലും മൽബസിലും മർക്കബിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സകലത്തിലും ബിസിനസ്സിലും ഈ നാട്ടിലടക്കം വലിയ ബർക്കത്ത് നൽകണം അല്ലാ. നാട്ടുകാരിൽ ബർക്കത്ത് ചെയ്യണം അല്ലാ. ഇവിടെ കൂടിയ ജനങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സെഹർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹറോ അയിനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട്, പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താന ഹലാക്കാക്കണം അല്ലാഹ്. സാഹിരീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബ്ബിരീങ്ങള്, മുബ്തദിഈങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നിരപരാധികളടക്കം നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. നീ സലാമത്താക്കണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്ന എത്രയോ പ്രയാസപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്.
അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് നിർമ്മാണ സ്ഥാപനങ്ങളൊക്കെ നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ഇഖാമയുടെ ബൽദിയന്റെ ജോലിസ്ഥലത്തെ കഫീലിന്റെ ഒക്കെ പ്രയാസങ്ങൾ അറിയിച്ചവർ നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ കഴിയാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം സഹലാക്കണം റഹ്മാന്. നീ എളുപ്പമാക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ കഅന്ന ശംസ തദൂറു ഫീ വജീഹി മുഖം കാണുമ്പോ സൂര്യൻ ചുറ്റുന്നത് പോലെ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനെ കൊണ്ട് മാപ്പ് നൽകി ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിക്ഷയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന واجعلنا من المتطهرين واجعلنا من عبادك الصالحين اللهم اختم آجالنا ناطقين بكلمة التوحيد في ليلة الجمعة أو في نهارها مع الإيمان التام والتوبة الخالصة يا ذا الجلال والإكرام بفضلك وجودك يا أكرم الأكرمين وبجاه نبيك المصطفى محمد صلى الله عليه وسلم ഞങ്ങളെ വുളുഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين നമ്മള സൂപ്പർ മൊയ്തീനുട്ടിയാക്ക സുഖല്ലാതുണ്ട്. അല്ലാഹു ശിഫാക്കട്ടെ. അതുപോലെ നമ്മള തുറക്കൽ മൊയ്തീനുട്ടി സാഹിബ് മിംസുൽ അല്ലാഹു ശിഫാക്ക്.